കൊറോണയ്ക്ക് മുമ്പാണോ കൊറോണ കഴിഞ്ഞിട്ടാണോ കൊറോണയ്ക്ക് ഒരു സെന്റൻസ് ഫോറസ്റ്റ് എന്തൊക്കെ എഴുതുന്നേ ആ എന്താണെന്ന് പറ വേമ്പറ വിഷു വേമ്പറ നേച്ചർ എന്നല്ല കറക്റ്റ് പറയണം കറക്റ്റ് പറയണോ അപ്പൊ എന്നെ അല്ല കണ്ടത് കുട്ടി അപ്പൊ പിന്നെ ആരെ ബ്ലാക്ക് ബ്ലാക്ക് ചുരിദാർ ഏത് സാരി ഉടുത്ത സാരി വന്നു ഹായ് മീരയും വിഷ്ണുവാണ് ഇന്നെന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് കേട്ടോ അങ്ങനെ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നുമല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുട്ടി സംഭവമാണ് വേറൊന്നല്ല ഞങ്ങളുടെ ക്രൂവിന് ഞങ്ങളോട് ചോദിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒന്ന് പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അവരും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ എല്ലാവർക്കും വേണ്ടി ഞങ്ങളതൊന്ന് ആൻസർ ചെയ്യാൻ പോവാണ് പൊട്ടത്തരമാണോ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണോ എന്ന് കണ്ടു തന്നെ അറിയാം അല്ലേ പിന്നെ ഞങ്ങൾ എവിടെയൊക്കെ ഇൻ്റർവ്യൂ അവതരിപ്പിച്ചാലും അവിടെയൊക്കെ എങ്ങനെയാലും രണ്ട് ട്രോൾ വെച്ച് ഞങ്ങൾ നേടിയെടുക്കാറുണ്ട് അഡാർ അലോയുടെ ട്രോൾ ഇപ്പോഴും കറങ്ങുന്നുണ്ട് അപ്പം സോ മണ്ടത്തരങ്ങളൊന്നും പറയാതെ ഞാൻ നന്നായി പോട്ടെ എന്നൊരിതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കൊറോണയ്ക്ക് മുമ്പാണോ കൊറോണ കഴിഞ്ഞിട്ടാണോ കൊറോണയ്ക്ക് ഒരു സെന്റൻസ് ഡേറ്റ് നല്ല കള്ളോ അതുപോലും വിഷ്ണു ഓർക്കുന്നില്ല ഇപ്പോ ഇറ്റ്സ് വെരി ബാഡ് വിഷ്ണു ഇതൊക്കെ ഓർത്തിരിക്കണ്ടേ ഓക്കെ പറയട്ടെ എന്റെ ഡേറ്റ് 8/12 അല്ലല്ല ഇനി തിരുത്താൻ പറ്റില്ല ഇനി തിരുത്താൻ പറ്റില്ല അതല്ല ലോക ഫ്ലോപ്പ് കേട്ടോ ഞാൻ 8/12/2018 വിഷ്ണു 19 കൊറോണ വന്നില്ലേ നമ്മുടെ കല്യാണത്തിന് കല്യാണം അല്ല എൻഗേജ്മെന്റിന് മുൻ കഴിഞ്ഞാണ് കൊറോണ വന്നത് അല്ല 18 അപ്പൊ നിന്റെയും തെറ്റി എന്റെയും തെറ്റി ഞാൻ എഴുതി 18 ഞങ്ങൾ കണ്ടുമുട്ടിയത് വിഷ്ണു എഴുതി 20 പക്ഷെ 2019 ഞങ്ങൾ കണ്ടുമുട്ടുന്നത് താങ്ക് യു ഫുൾ നോ മാർക്ക് 0 മാർക്ക് ഞാൻ ക്യാരി ചെയ്യുന്ന 3 ഐറ്റംസ് വെരി സിമ്പിൾ പെർഫ്യൂം മേക്കപ്പ് ചാർജർ വിഷ്ണു പെർഫ്യൂം ഫോണ് മേക്കപ്പ് കൈൻഡ് ഓഫ് ഓക്കെ പെർഫ്യൂം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ ഫോൺ ഓർ ചാർജർ ഓക്കെ പെർഫ്യൂം മേക്കപ്പ് ഇല്ലാണ്ട് ഞാൻ പുറത്തു പോകാറില്ല മേക്കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര പുട്ടിയും അതല്ല കേട്ടോ ജസ്റ്റ് ലിപ് ഗ്ലോസും ഇതിനും എടുക്കുന്നതാണ് വിഷ്ണു മേക്കപ്പ് എന്ന് എഴുതുന്നത് ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് എഴുതിയാൽ വിഷ്ണു അത് എഴുതില്ല അതുകൊണ്ട് വി റോട്ട് മേക്കപ്പ് മാർഗമുണ്ട് രണ്ടുപേർക്കും ഓക്കെ ആ ഞാൻ എഴുതി വിഷ്ണു ഇസ് റിയലി ബാഡ് അറ്റ് റിമൈനിങ് കാം വിഷ്ണു ഇസ് റിയലി ഷോർട്ട് ടെമ്പേർഡ് കാമായിട്ട് റിമൈൻ ചെയ്യാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ വിഷ്ണുവിന് പ്രശ്നമുണ്ട് യെസ് നീ എഴുതി ഫുഡ് ലേറ്റ് ആയാലോ വിശപ്പ് പറ്റത്തില്ല വിഷ്ണുവിന് ഇത് ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ പോയില്ലപ്പാ ഞാൻ ഇച്ചിരി ഷോർട്ട് ടെമ്പേർഡാ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാ സ്വയം പറയാനില്ല എനിക്കല്ലേ അറിയാൻ പറ്റും ഓക്കെ രണ്ടുപേർക്കും മാർക്സ് ഇല്ല ഈ 1 മാർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് 2 പേർക്കും അപ്പോൾ ഇതുവരെ നമുക്ക് 1 ഉത്തരം മാത്രമേ ശരിയായിട്ട് കിട്ടിയിട്ടുള്ളൂ ഇനി 4-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു വിഷ്ണു ഇതിനെങ്കിലും അയ്യോ ലോകം മുഴുവൻ കഴിഞ്ഞോ അതൊന്നുമില്ല നീ പറഞ്ഞോ പറഞ്ഞോപ്പാ അങ്ങനെയൊന്നുമില്ല ഞാൻ എഴുതി എന്തുവാണോ പറഞ്ഞു ഫസ്റ്റ് യൂട്ടൽ എന്നാലല്ലേ അറിയാൻ പറ്റും ഐ റോഡ് ലേ ലഡാക്ക് യു ടോൾഡ് മീ ലേ ലഡാക്ക് എന്ന് പിന്നെ ഇങ്ങനെ നാച്ചുറൽ ഫോറസ്റ്റ് എന്നൊക്കെ എഴുതുന്നേ മാർക്കില്ല സോറി 0 മാർക്ക് വിഷ്ണുവിനെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ശരിക്കും ഐ എം വെരി ഗുഡ് എന്നാലും എഴുതിയോന്നേ വിഷ്ണു എഴുതിയോപ്പാ
ഞാൻ ആദ്യം പറയാം, ബീയിങ് ലേറ്റ് എഴുതി, അത് തന്നെയാണ്. ആ അതിൽ ഞങ്ങൾ രണ്ടുപേരും ഒത്തു. ഈ ഭയങ്കര ഇറിറ്റേഷനാണ് വിഷ്ണുവിന്, കാരണം ഞാൻ ഒരുങ്ങി വരാനായിട്ട് ഒരു മണിക്കൂർ ലേറ്റ് ആവും. വിഷ്ണു പറയുന്നു കഴിഞ്ഞില്ലേ, ഭയങ്കര ഇറിറ്റേറ്റ്. പിന്നെ കാറിലിരുന്ന് നമ്മൾ അടിയുണ്ടാക്കും, അതാണ് ഞങ്ങളുടെ ഹോബി. ദിസ് ഇസ് അവർ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതിന് രണ്ട് മാർക്ക് കിട്ടി ഇതുവരെ. ഞാൻ എഴുതുന്നേ ഉള്ളൂ ആലോചിച്ചിട്ട്. ഇതിൽ ഇത് ഇത് തെറ്റിയ കുടുംബ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ മൂന്ന് ഫ്രണ്ട്സ്, എനിക്ക് ആക്ച്വലി ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. ഇത് കേൾക്കുമ്പം തോന്നും ഭയങ്കര വിയേർഡായിട്ട്, പക്ഷേ ഇല്ല കേട്ടോ. കാര്യം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈ തിരക്കൊക്കെ കാരണം പലരെയും എനിക്ക് മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ എഴുതിയിരിക്കുന്ന ഒന്ന് എൻ്റെ കസിൻ പാറു, പിന്നെ ഒന്ന് അവിടെ ഏട്ടത്തെയും ചേട്ടനാണ്, ഗായത്രി വൈഷ്ണവർ. മൂന്ന് പേരുമാണ് എനിക്ക്, ഞാൻ വളരെ ക്ലോസ് ആയിട്ടിപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. വിഷ്ണു ഐഷു ഐഷു പോയി, ബാക്കി ആരാ? ആ ചേട്ടനെ പാറും ഐഷു ആക്ച്വലി എൻ്റെ ലോങ് ലോസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇപ്പം, പക്ഷെ ഞങ്ങൾ അവൾ എന്നോട് മിണ്ടുന്നില്ല. ലേറ്റസ്റ്റിന്റെ നമ്പറോ ഹാരിയർ ഡാർക്ക് എഡിഷൻ നമ്മുടെ അടുത്ത് തന്നെ. അയ്യോ 2002 നമ്പർ എന്നറിയാം. രജിസ്ട്രേഷൻ ആകുമ്പോൾ ഇവിടെയല്ല, ട്രിവാൻഡ്രത്തല്ല രജിസ്റ്റർ ചെയ്തത്, നമ്മൾ മല്ലപ്പള്ളിയിലാണ് രജിസ്റ്റർ ചെയ്തത്. അമ്മ അത്ര എണ്ണി ഞാൻ എത്തുമ്പോൾ നെടുമ്പങ്ങാട് വരെ കിടക്കുന്നു. KL 28 E 20 2002 2002 കറക്റ്റാണ്. യാ അത് കിട്ടി. എഴുതിയോ? ഇത് തെറ്റിക്കരുതപ്പാ, ഇന്ന് നല്ല ഇടിയിട്ടും. അത് കണ്ട ഡേറ്റ് ഓർമ്മയില്ല, ഞാനിട്ടിരുന്ന ഡ്രസ്സ് ഓർമ്മയില്ല, കുറച്ച് കഴിയുമ്പോൾ പറയും എന്നെ ഓർമ്മയില്ല എന്ന്. ഓക്കെ, ആദ്യം യു ടേൺ. അപ്പൊ എന്നെ അല്ല കണ്ടത് കുട്ടി. അപ്പൊ പിന്നെ ആരെയാ? ബ്ലാക്ക് ബ്ലാക്ക് ചുരിദാർ, ഏത് സാരി ഉടുത്തു? ആരി വന്നു എന്ന് വേറെ ഏതെങ്കിലും പെണ്ണ് കാണല് കണ്ടിരുന്നോ? ഷോള് വൈറ്റ് അല്ല, ബ്ലാക്ക് ഷോള്, ബ്ലാക്ക് ചുരിദ്, സാരി വൈറ്റോ? ആദ്യമായിട്ട് എന്നെ കണ്ടത് എവിടെ വെച്ചിട്ടാ? എട്ടാദ്യം മറ്റേ അവൾ എവിടെ? മറ്റേ ആ ജിമ്മി, അത് എന്ത് ഡ്രസ്സായിരുന്നു? ബ്ലാക്ക് ചുരിദാർ അല്ലേ? സാരി ഉടുത്തോണ്ട് ആരെങ്കിലും ഇറങ്ങി വന്നോ ജിമ്മിന്ന്? അയ്യോ എന്റെ അമ്മേ, എനിക്കിത് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് കേട്ടോ. വിഷ്ണു വേറെ ആരെയും കണ്ടിരിക്കണോ? അതും പോയി, വട്ട പൂജ്യം മാർക്സ്. ഇത് തെറ്റരുത്, തെറ്റരുത്, ഇത് തെറ്റരുത്. വിഷ്ണു ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നതാണേ. ആ ആദ്യം വിഷ്ണു പറയണേ, വിഷ്ണു പറയട്ടെ, എന്നിട്ട് ആ പറഞ്ഞോ. ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന സോഡ ലൈം. അതും പോയി, പെറോട്ട ചിക്കൻ ഫ്രൈ ഹോട്ടലിൽ ചെന്നിട്ട് സോഡ ലൈം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജ്യൂസ് ഷോപ്പിൽ എന്തായാലും സോഡ ലൈം അല്ലേ, ഹോട്ടലിൽ ചെന്നാൽ നമ്മൾ എന്തുണ്ട് കഴിക്കാൻ? കട്ടിങ്ങോ ഷേവിങ്ങോ? നമ്മൾ എപ്പോഴും പെറോട്ടയും ചിക്കൻ ഫ്രൈയുവാ. ഇതല്ല, ഇത് പിന്നെ ഓർഡർ ചെയ്യുന്നില്ല, ഫസ്റ്റ് ഈ ഓർഡർ പെറോട്ട ആൻഡ് ചിക്കൻ ഫ്രൈ. ആ ഒന്നും അല്ല ഇത്, അതിന് മാർക്സ് ഇല്ല. ആ എന്താണെന്ന് പറ, വേഗം പറ, വേഗം പറ, വേഗം പറ. വിഷ്ണു വേഗം പറ. നോർമലി നമ്മൾ ഒരു നേച്ചറിനെ പിക്ക് ചെയ്യ. നേച്ചർ എന്നല്ല, കറക്റ്റ് പറയണം, കറക്റ്റ് പറയണം. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്തു? മരമുണ്ട്, കായുണ്ട്, പൂവുണ്ട്, കാടുണ്ട്, മലയുണ്ട്, എന്തോ എന്തൊക്കെ ഉണ്ട് നേച്ചർ എന്ന് പറഞ്ഞാൽ. പറ്റത്തില്ല, പറ്റത്തില്ല, കറക്റ്റ് പറഞ്ഞേ. അല്ലല്ല, കറക്റ്റ് പറഞ്ഞേ. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് സാരം. എന്റെ ഡി പി പോലും ഓർമ്മയില്ല, എന്നെ കണ്ട ഡ്രസ് ഓർമ്മയില്ല, കണ്ട സ്ഥലം ഓർമ്മയില്ല. ആ കാണിക്ക്. അല്ല അല്ല, എന്താന്ന് പറ, അല്ലല്ല എന്താന്ന് പറ, മലയാണോ കാട്? അല്ലല്ല, നിങ്ങൾക്ക് നിങ്ങൾ എഴുതി. ഓർമ്മയില്ല, ഓർമ്മയില്ല ആൾക്ക്, അല്ലല്ല ഓർമ്മയില്ല. ആ അപ്പുറത്തെ വീട്ടില് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ എൽസയുടെ ഡി പി വെച്ചേ പറഞ്ഞേ. അല്ലല്ല, യു ഫോർഗോട്ട് നേച്ചർ. എന്ത് നേച്ചർ എന്ന് പറഞ്ഞോ, പറയു. ശ്രദ്ധയുണ്ടോ നോക്കട്ടെ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാം. നിരാമയിലെ, നിരാമയ എന്ന് ഞങ്ങൾക്ക് ഇവിടെ റിസോർട്ട് ഉണ്ട്. അവിടെ ചെന്നപ്പോ ഞാൻ എടുത്ത ബീച്ചിന്റെ ഒരു ഫോട്ടോയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ബീച്ചാണ്, ബീച്ചാണത്. ഏതാ? അല്ലാതെ
ബീച്ച് ആണ്. നോക്കേ, ലോഡ് കേട്ടോ, ബീച്ച്. ഞാനായിട്ട് ബീച്ച് ഇല്ല 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 ഇല്ല, അത് ബീച്ചാണ്. ഞാൻ കടലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. കടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനന്ത സാഗരം. ഞങ്ങളുടെ ലൈഫ് പോലെ ഇങ്ങനെ അലയടിക്കും, ഇടയ്ക്കിടയ്ക്ക് താഴെ, ഇടയ്ക്ക് അലയടിക്കും, ഇടയ്ക്കിടയ്ക്ക് കപ്പ. അയ്യോ വിഷ്ണു, അങ്ങനെ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് കേട്ടോ. അയ്യോ അയ്യോ, ശരിയാവണേ, അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ എന്നെ അടിക്കും. ഏറ്റവും കൂടുതൽ വിളിക്കുന്നതാണേ കേട്ടോ, ലിസൺ, ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്, ഏറ്റവും കൂടുതൽ വിളിക്കുന്ന മൂന്ന് പേര്. വിഷ്ണു ആദ്യം പറയണം, എന്നാലേ അറിയാൻ പറ്റും. പറഞ്ഞോ. ആ മീര, ഇതിൽ കറക്റ്റ് കിട്ടി, രാജ്കുമാറും മീരയും കിട്ടി. എന്നെയാണെന്നുള്ള ഞാൻ തന്നെ ആദ്യമേ പ്രസ്താവിച്ചു. രാജ്കുമാറും കിട്ടി, ഞാൻ പിന്നെ ഏട്ടൻ്റെ പേര് എഴുതിയ വൈഷ്ണവാണ്, അതായിരുന്നു കറക്റ്റ്. സുമേഷ് അല്ല കറക്റ്റ്. അല്ല 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 അല്ല, ഷോപ്പ് അല്ലല്ലോ ഏട്ടൻ തന്നെ കൂടുതൽ ഡയലിംഗ് വരുന്നത്. ആ അല്ലല്ല, ഇതിലും ഞങ്ങൾ ഒരുക്കി. അത് തെറ്റത്തില്ല, ഇതിനെ ഞാൻ പൊളിക്കും, പൊളിക്കടുക്കും ഞങ്ങൾ, ഇതിനെങ്കിലും ഞങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കും. സോ കൊറോണ മാറി ഞങ്ങൾ 3D വെച്ച് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി ചെയ്ത കണ്ട പടം എന്ന് പറയുന്ന RRR തന്നെയാണ്, വി ബോത്ത് റൂട്ട് RRR. അതിൽ ഞങ്ങൾക്ക് രണ്ടും അങ്ങനെ സിനിമയിലെങ്കിലും ഗ്ലാഡ് ടു മീറ്റ് കളിയാ, അതിലെങ്കിലും നമ്മൾ ഒന്നിച്ചു. മൂന്നെണ്ണം കഷ്ടി ചിലതിനകത്ത്, ഓക്കെ, എന്നാലും ഏറിയ പങ്കും തെറ്റ് തന്നെയായിരുന്നു പറഞ്ഞതൊക്കെ. ഇതിൽ ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല. അത് ഇത് മറക്കാത്ത എന്താ പറഞ്ഞാൽ, എനിക്ക് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാജമൗലിനെയും NTRനെയും രാംചരൺ സാറിനെയൊക്കെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്ത് വന്നാലും എനിക്ക് RRR തിയേറ്ററിൽ പോയി കണ്ടേ പറ്റൂ. കാരണം എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ അത്രയും സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പിന്നെ സിനിമ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അവരോടുള്ളൊരു റെസ്പെക്റ്റ് ഒന്നുകൂടെ കൂടി. അപ്പം RRR അതിൽ ഞങ്ങൾ ഒത്തു. ഇത് തെറ്റരുത്, തെറ്റാൻ സമ്മതി. ശരി, ആര് പറയുന്നു? ഞാൻ പറയുന്നു, നീ എഴുതിയോ. ഏ വിഷ്ണു, ഞാനും സംഭവിക്കത്തില്ല. വിഷ്ണുവാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വിഷ്ണുവാണ്, ഞാനേ അല്ല. ഞാൻ ഭയങ്കര കാമാണ് അക്കാര്യത്തിൽ. ഐ കീപ് സൈലന്റ്, ഐ കീപ് മൗം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഉത്തരവല്ല അമ്മയെന്ന് ഞങ്ങൾ എഴുതേണ്ടി വരും. വിഷ്ണു വിഷ്ണു, ഞാൻ ഉറപ്പിച്ചു പറയുന്നു വിഷ്ണു. ആ ഇതിലും ഒത്തൊരുമയില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഒത്തൊരുമ മനസ്സിലായില്ല. ഇതുപോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഈ പക്ഷേ ഈ കോൺട്രാസ്റ്റുകളായിരിക്കും മേ ബി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ. അതിലാണ് വിഷ്ണു ഇസ് സോ ഹാപ്പി. ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞാൽ അടി ഉണ്ടാവുന്ന ലൈവായിട്ട് കാണാം, വഴക്കുണ്ടാവുന്നത് എങ്ങനെ എന്ന് വിഷ്ണു എന്നെ കാണിച്ചു തരും. അപ്പോൾ വഴക്കൊന്നും ഉണ്ടാവാതെ അടുത്ത കണ്ടന്റിൽ നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു. Thank you.